ഹേയ് ഫ്രണ്ട്സ് വെൽക്കം ടു റോബർ ഫുഡി ക്ലബ്. അപ്പോൾ നമ്മളിപ്പോൾ കൊറോണ ഒക്കെ ആയിട്ട് വീട്ടിലിങ്ങനെ നമ്മുടെ സേഫ്റ്റി നോക്കി, വീട്ടുകാരുടെ സേഫ്റ്റി നോക്കി വളരെ കൂളായിട്ടിരിക്കുക അല്ലേ. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കണം, നമ്മൾ നമ്മുടെ ആരോഗ്യം നോക്കണം, കുടുംബക്കാരുടെ ആരോഗ്യം നോക്കണം, പക്ഷേ ടേസ്റ്റിലൊട്ടും കുറവ് വരാനും പാടില്ല. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഞങ്ങൾ ഇന്ന് ഞങ്ങളുടെ വീട്ടിലെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഈ ഒരു ലോക്ക്ഡൗണിലൊക്കെ ടൈമിൽ നമ്മൾ ഒരുപാട് പേര് വീട്ടിലൊക്കെ കൃഷി തുടങ്ങിയല്ലേ, പച്ചക്കറി കൃഷി തുടങ്ങി, മീൻ കൃഷി തുടങ്ങി, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. ഞങ്ങളിവിടെ ചെറുതായിട്ട് ഞങ്ങളുടെ വീട്ടിൽ നമുക്ക് എല്ലാവർക്കും വേണ്ടി കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഫുഡൊക്കെ കാണിച്ചെന്ന് നിങ്ങൾ ഇന്ന് വെറൈറ്റി ആയിട്ടൊരു സെഗ്മെന്റിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ ഈയിടയ്ക്ക് ഉണ്ടാക്കിയൊരു മീൻ കുളം കാണാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഞങ്ങൾ ഉണ്ടാക്കിയ ഞങ്ങളുടെ മീൻ കുളം. നമ്മളിതിൻ്റെ അകത്ത് തിലാപ്പയാണ് ഇട്ടേക്കുന്ന മെയിനായിട്ടും, പിന്നെ വാള ഇട്ടിട്ടുണ്ട്. ഇപ്പം മീൻ കുഞ്ഞുങ്ങളെ കാണാറായിട്ടില്ല, ഭയങ്കര ചെറുതാണ്. നമ്മൾ ഇട്ടിട്ട് ഒരു മാസം പോലും ആയില്ല. അപ്പം നമ്മൾ അവർക്ക് എല്ലാ ദിവസവും രാവിലെ വൈകുന്നേരവും കൃത്യമായിട്ട് ഫുഡൊക്കെ കൊടുത്ത് പിന്നെ അതിന് അസോളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് വളർന്നു വരുന്നുള്ളൂ, വിളിച്ചു കഴിയുമ്പോൾ കയറി വരും കേട്ടോ. പക്ഷെ ഇപ്പം കാണാൻ മാത്രം ഇല്ലാത്ത കാരണം വളർന്ന് കഴിയുമ്പോൾ വേറെ സെഗ്മെൻറ്റ് നിങ്ങളെ മീനെ സ്പെഷ്യലായിട്ട് കാണിച്ചു തരുന്നതായിരിക്കും. ഇനി ബാക്കി നമുക്ക് നമ്മുടെ പച്ചക്കറിയൊക്കെ എന്നാ നോക്കാൻ പോവാം. ഇതാണ് നമ്മൾ പറഞ്ഞ അസോള. ഇത് ജസ്റ്റ് നമ്മൾ ഒന്നോ രണ്ടോ ഒന്നോ ഇട്ട് വെച്ചാൽ അത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്തോളൂ. അതിന് റിപ്രൊഡക്ഷൻ കപ്പാസിറ്റി ഭയങ്കര കൂടുതലാണ്. അപ്പോൾ സെൽഫ് റിപ്രൊഡക്ഷൻ ആണ്, നമ്മൾ വേറെ ഒന്നും ചെയ്യണ്ട, തന്നെ തന്നെ സ്പ്രെഡായിട്ട് അത് വളർന്നു വന്നോളും. നമുക്ക് ആവശ്യം അനുസരിച്ചെടുത്തിട്ട് മീനെ ഫീഡായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, ഹെൽത്തി ഫുഡ് കഴിക്കണം അല്ലേ, വിഷമൊന്നും ഇല്ലാത്ത നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് കഴിക്കണം. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ ഞങ്ങൾ നട്ടേക്കുന്ന രണ്ട് വഴുതനങ്ങയാണ്. ഇവിടെ മാത്രമല്ലാത്ത താഴെയൊക്കെ വേറെ വഴുതനങ്ങ ഉണ്ട്. ഇതിപ്പോൾ ഇന്നലെ രണ്ടു ദിവസം മുഴുവൻ ഇവിടെ മഴയായിരുന്നു. അത് കാരണം അമ്മ നേരത്തെ പറിച്ചു വെച്ചു, മൂത്തത് പാകമായതൊക്കെ പറിച്ചു വെച്ചു. ഇതിൻ്റെ പിന്നെ ഒരെണ്ണം മൂപ്പിക്കാൻ ഇട്ടിട്ടുണ്ട് വിത്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഇവിടെ വഴുതനങ്ങയുണ്ട്, വെണ്ടയ്ക്കയുണ്ട്, പയറുണ്ട്, ബീൻസ് ഉണ്ട്, പിന്നെ എന്താ പറഞ്ഞത്, കുറേ ക്യാരറ്റുണ്ട്. പിന്നെ ഉരുളക്കിഴങ്ങ് ഞങ്ങൾ ട്രൈ ചെയ്തായിരുന്നു, സക്സസ് ആയിരുന്നു കേട്ടോ. ആദ്യത്തെ വിളവ് കഴിഞ്ഞു, രണ്ടാമത്തെ സെക്ഷൻ നട്ട് വെച്ചിട്ടേ ഉള്ളൂ. പിന്നെ നമുക്ക് അത്യാവശ്യം വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾ, ഇഞ്ചി, കപ്പ, ചേന, ചേമ്പ്, ഇതൊക്കെ എല്ലാ സാധനവും ഇവിടെയുണ്ട്. അപ്പം നമുക്ക് ഓരോന്ന് ഓരോന്നിട്ട് പോയി നോക്കാം. നമ്മുടെ കപ്പളം കണ്ടോ, ഇഷ്ടംപോലെ കപ്പളങ്ങ ഉണ്ട്. നമുക്ക് ഓൾമോസ്റ്റ് മിക്കവാറും കപ്പളങ്ങ കിട്ടുന്നൊരു സാധനമാണ് ഇവിടെ. അത്യാവശ്യം തരും കറിക്ക് ഐറ്റം കുറവാണെങ്കിലും നമുക്കൊരു കപ്പളങ്ങ മസ്റ്റായിട്ട് ഉണ്ടാവും. ഇതിൽ താഴെ ഒരെണ്ണം പഴുത്ത് തുടങ്ങിയിട്ടുണ്ട്, മെയിൻ ഇഷ്ടംപോലെ കാലണ്ടായി വരുന്നുണ്ട് പുതിയത്. അപ്പോൾ ഇതാണ് നമ്മുടെ വയലറ്റ് പേരയ്ക്ക. നമുക്ക് താഴെ വേറെ നോർമൽ സാധാരണ വെള്ളപ്പേരയ്ക്ക ഉണ്ട്. ഇത് നമ്മുടെ വയലറ്റ് പേരയ്ക്ക അഞ്ചാറ് കായൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് അത്ര വലുതായിട്ടില്ല, പുള്ളി വലുതായി വരുന്നതേ ഉള്ളൂ. പക്ഷെ ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ, കാ ഭയങ്കര ടേസ്റ്റിയാണ്. ഇപ്പം അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ഇടുക്കിക്കാരുടെ ഞങ്ങളുടെ സ്വന്തം ഫുഡ് ഐറ്റംസ് ആണ്. കപ്പയുണ്ട്, ചേമ്പുണ്ട്, ചേനയുണ്ട്, പച്ചക്കയുണ്ട്. നമ്മളങ്ങനെ വൈഡായിട്ട് ഒരുപാടൊന്നും കൃഷി ചെയ്തിട്ടില്ല. നമുക്ക് വീട്ടിലെ ആവശ്യത്തിന് എടുക്കാൻ പാടില്ല, അത്യാവശ്യം കഴിക്കാനുള്ള സാധനമുണ്ട്. അപ്പോൾ അത് പറിക്കാറായിട്ടുള്ള ആയി വരുന്നേ ഉള്ളൂ. കുറച്ച് നാളോട് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ പറിക്കും. പിന്നെ നമ്മുടെ വാഴയാണ് കേട്ടോ. നമുക്കിവിടെ അത്യാവശ്യം എല്ലാ വാഴയും ഉണ്ട്. ഏത്ത വാഴയും നിന്നിട്ടുണ്ട്, ഞാലിപ്പൂവും നിന്നിട്ടുണ്ട്, പാളയം തൊന്നും. അത്യാവശ്യം നമുക്ക് കഴിക്കാവുന്ന വീട്ടിലെല്ലാവർക്കും തന്നെ ഫേവറബിൾ ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കുറുക്കത്തോട്ടം. അവിടെ ഉണ്ട് കേട്ടോ, കുറച്ച് പുല്ലാണ്, വിളിച്ചിട്ട് വന്നിട്ടില്ല. പക്ഷെ നമ്മൾ പാകമായിട്ടില്ല, ഒരു ഡിസംബർ ജനുവരി ഒക്കെ ആകുമ്പോഴേക്കും സെറ്റ് ആകുമായിരിക്കും. നമ്മൾ പറിച്ച് നോക്കിയിട്ട് കിഴങ്ങായിട്ടുണ്ട്, പക്ഷെ ഇത്ര മൂത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ വീട്ടിൽ കൂർക്കയൊക്കെ ആണെങ്കിൽ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സാധനമാണ്. നമുക്ക് മിക്കവരും കഴിക്കുന്ന ഒരു സാധനമാണ്. ഒരു നാലഞ്ച് കുഞ്ഞു തടം ഉണ്ടാക്കിയിട്ടാൽ നമുക്ക് ആവശ്യത്തിന് വീട്ടിലേക്കുള്ള സാധനം ഫുൾ കിട്ടും. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ ഒരു അഞ്ചാറ് തടം നമ്മൾ എടുത്തിട്ടിട്ടുണ്ട്. ഇപ്പോൾ കൂർക്ക ഇപ്പോൾ ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വാടി കഴിയുമ്പോഴേക്കും നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യും. ഇതാണ് നമ്മൾ ഈ ചീനിക്കിഴങ്ങ്, മധുരക്കിഴങ്ങൊക്കെ പറയില്ലേ, അതാണ് ഈ സാധനം. നമ്മൾ പുഴുങ്ങി കഴിക്കുന്ന ഒരു ഐറ്റമാണ്. നമ്മളും ടേസ്റ്റ് മിക്കവർക്കും ഇടിക്കാർക്ക് എന്തായാലും സുഹൃത്തുക്കളായിരിക്കും. ബാക്കിയുള്ളവരെ കൃത്യമായിട്ട് പേര് പറഞ്ഞ് എനിക്കറിയില്ല. മധുരക്കിഴങ്ങെന്നാണ് ഇവിടെയൊക്കെ പറയുന്നത്, പിന്നെ ചീനിപ്പിഴം എന്നും പറയാറുണ്ട് തോന്നുന്നു. സംഭവം നല്ലതാണ്. ചുമ്മാ കച്ചിക്കും ചേമ്പൊക്കെ പുഴുങ്ങുന്നവരെ പുഴുങ്ങിയിട്ട് കഴിക്കാൻ നല്ല സംഭവമാണ്. അത് നമ്മൾ നട്ടു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ മഞ്ഞള്. നമ്മളൊരു മാർച്ച് ഏപ്രിൽ ആ ഒരു സമയത്ത് നട്ട, പിന്നെ ഒരു അടുത്ത ജാനുവരി ഫെബ്രുവരിക്ക് ആകുമ്പോഴേക്കും ഇത് പറിക്കാറാവുള്ളൂ. അന്നേരത്തേക്ക് ഇതിൻ്റെ തണ്ട് പഴുത്തിട്ട് പച്ചാടും. അപ്പം നമുക്കിത് പറിക്കാറുണ്ട്. ഞങ്ങളിപ്പോൾ ഇവിടെ കുറേ നാളായിട്ട് ഫ്രഷ് ആയിട്ടുള്ള മഞ്ഞൾ മാത്രം യൂസ് ചെയ്യുന്നു. നമ്മൾ അതെടുത്ത് ഉണക്കി പൊടിച്ചിട്ടാണ്, നമ്മൾ കടയിൽ നിന്നൊന്നും മേടിക്കുന്നില്ല, നമ്മൾ വിഷമായിട്ടൊന്നും മേടിക്കുന്നില്ല. അപ്പോൾ ഇത്രയാണ് നമ്മുടെ മഞ്ഞൾ. പിന്നെ അടുത്തതാണ് ഇഞ്ചി. ഇഞ്ചി നമ്മൾ ആവശ്യത്തിനുള്ള അത്രയും സെക്ടർ നട്ട് വെച്ചിട്ടുണ്ട്. വേറെ അത്യാവശ്യം ഞങ്ങൾക്ക് വീട്ടിലേക്ക് എടുക്കാനുള്ളത് നമ്മൾ താഴെ വേറെ നട്ട് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് പറിക്കാറായിട്ടില്ല. ഇത് നമ്മൾ ഓൾമോസ്റ്റ് മഞ്ഞൾ ഇഞ്ചി സെയിം ടൈമിലാണ് നട്ടത്. അപ്പോൾ അടുത്തൊരു
ജാനുവരി ഫെബ്രുവരി അന്നേരത്തേക്ക് ഇത് രണ്ട് നമുക്ക് എടുക്കാറാവുള്ളൂ. പിന്നെ അത്യാവശ്യം ഇപ്പം നമുക്ക് വീട്ടിൽ ദിവസം ദിവസം ഉപയോഗിക്കാനുള്ള നമ്മൾ കുറച്ച് നേരത്തെ നട്ടു വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടോ, ഇപ്പം നമ്മുടെ ഇഞ്ചി പറിക്കാറായിട്ടില്ല, പക്ഷെ അതിൻ്റെ ഇത് വന്ന് മുളയൊക്കെ പൊട്ടി ഇഞ്ചി ഇഞ്ചിയായിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. മൊത്തത്തൊന്നുമില്ല, ഇഞ്ചി നമുക്ക് പറിക്കാനാണെങ്കിൽ സമയമെടുക്കും, പക്ഷെ നമ്മുടെ സാധനം ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ വീട്ടിലെ നാരകം കേട്ടോ, ഒരു മൂന്നാളുണ്ട് നമുക്കിവിടെ. അപ്പോൾ ഈ ഒരെണ്ണം കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട് കണ്ടോ. നമ്മളിപ്പോൾ നാരങ്ങ ഇനി തൊട്ട് കടയിൽ നിന്ന് മേടിക്കണ്ടാണ്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്ന രീതിയിലാണ്. വലുതാവുന്നേ ഉള്ളൂ, പക്ഷെ വലുതാക്കാനും അത്യാവശ്യം നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാനുള്ള കിട്ടും. അപ്പോൾ ഇത് നമ്മൾ വീടിൻ്റെ ബാക്കിൽ കുറച്ച് ബീൻസും പയറൊക്കെ നട്ടേക്കുന്നതാട്ടോ. കുറേ ഉണ്ടായിരുന്നു നമ്മൾ പറിച്ച്, രണ്ട് ദിവസം ഇവിടെ ഭയങ്കര മഴയായിരുന്നു, അതുകാരണം നമ്മൾ പറിച്ചെടുക്കും, കാരണം ഇല്ലെങ്കിൽ പിന്നെ അതവിടെ കിടന്നിട്ട് മൊത്തം ചാടിപ്പോവും. ഇതിപ്പോൾ മൂത്തിട്ടൊന്നുമില്ല, ജസ്റ്റ് പിഞ്ചി ബീൻസ് വളർന്നു വരുന്നേ ഉള്ളൂ. ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഉണ്ട്, നോക്കിയാൽ കാണാൻ പറ്റും. പിന്നെ ഇവിടെ പയറും ഉണ്ട്. ഇപ്പം നമുക്കിവിടെ അടുക്കള അത്യാവശ്യം ഉച്ചത്തേക്ക് ഉള്ളത് എല്ലാ ദിവസവും കിട്ടുന്നുണ്ട് നമുക്ക്. അപ്പോൾ അത് വെച്ചിട്ട് ഞങ്ങൾ ഇത്തവണ നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ പയറും ബീൻസും ഉണ്ടായിരുന്നു. നമ്മൾ കുറച്ച് കടയിൽ കൊടുക്കുക വരെ ചെയ്തു, അപ്പോൾ അത്ര സാധനം നമുക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മഴയായതുകൊണ്ടാട്ടോ പറിച്ചെടുത്തത്, കാരണം ഇതെവിടെ നോക്കിയാലും കാണാൻ കുറച്ച് ബീൻസ് നമ്മൾ ഇനി പറിക്കാനുണ്ട്. അത് വരുന്നുള്ളൂ, പാകമായിട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മൾ ഉരുളക്കിഴങ്ങ് നട്ട് വെച്ചേക്കുന്ന കേട്ടോ. ഉരുളക്കിഴങ്ങ് കാണാൻ ഭയങ്കര എളുപ്പം. നമ്മൾ വീട്ടിൽ കടയിൽ നിന്ന് മേടിക്കുന്ന ഉരുളക്കിഴങ്ങ് മിക്കവാറും മുള വരുമല്ലോ കുറച്ച് ദിവസം കഴിയുമ്പം. അപ്പോൾ നിങ്ങൾ ആ മുള വന്ന പോർഷൻ കട്ട് ചെയ്തിട്ട് ആ മുളയുള്ള പോർഷൻ അങ്ങ് മണ്ണിൽ ഒരു പകുതി മണ്ണിട്ടിട്ട് നിങ്ങളങ്ങ് കുത്തി വെച്ചേക്കുക. അപ്പോൾ ഇതിങ്ങനെ മുളച്ചു വരും, മുളച്ചു വന്നിട്ട് ഈ തണ്ട് മൊത്തത്തിൽ ചീഞ്ഞ് വീഴും. അതാണ് നമ്മൾ ഉരുളക്കിഴങ്ങ് ഹാർവസ്റ്റ് ചെയ്യുന്ന സമയം എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ പാകം. അപ്പം നമ്മൾ നമുക്ക് കുറച്ച് ഹാർവസ്റ്റ് ചെയ്ത് എടുത്തായിരുന്നു. നമ്മളൊരു മൂന്ന് മാസമാണ് മെയിനായിട്ട് അതിൻ്റെ ഒരു സമയം പറയുന്നത്. പിന്നെ ഏറ്റവും ബെസ്റ്റ് ടൈം സെപ്റ്റംബർ ഒക്ടോബർ ആ ഒരു ടൈമാണ് ബെസ്റ്റ് ടൈം. അപ്പോൾ നമ്മൾ നട്ടിട്ട് ഇതിപ്പോൾ ഇനി ഇത് എന്താണ് ഈ തണ്ട് ചീഞ്ഞ് വീഴുന്ന അന്നേരം നമ്മൾ കുഴിച്ച് നോക്കിയാൽ നമ്മൾ കുഴിച്ചെടുത്ത് നമുക്ക് ഉരുളക്കിഴങ്ങ് കിട്ടും. അപ്പോൾ ഇത് നമ്മുടെ തക്കാളി കുട്ടന്മാരാണ്. ഇവിടെ ഇപ്പോൾ മൂന്നെണ്ണം ഉള്ളൂ, ബാക്കി നമ്മൾ മേളിൽ വെച്ചേക്കുവാണ്. അതിപ്പോൾ നമ്മളൊക്കെ ഒരു സെക്ഷൻ കായുണ്ടായി കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത് നട്ടിട്ട് വീണ്ടും വളർന്നു വന്നേക്കുന്നതാണ്. ആദ്യം ഒരു എട്ട് പത്തെണ്ണം ഉണ്ടായിരുന്നു, നമ്മൾ കായ എടുത്തതാണ്. നമുക്ക് നന്നായിട്ട് തക്കാളി കിട്ടിയായിരുന്നു ഇത്തവണ. കടയിൽ കൊടുക്കാൻ മാത്രമേ തക്കാളി ഉണ്ടായിരുന്നു. നിങ്ങൾ കൂടുതലൊന്നും സ്ഥലത്തിനെ കുറിച്ചൊന്നും വേവലാതിപ്പിൻ്റെ ആവശ്യമില്ല, കാരണം ഇതുപോലെ ചുമ്മാ ഗ്രോ ബാഗ് മേടിച്ചിട്ട് അല്ലെങ്കിൽ പണ്ടത്തെ വല്ല ചാക്കൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ അതൊരു ഹാഫ് പോർഷൻ മണ്ണെടുത്ത് നിറച്ചിട്ട് ചുമ്മാ തക്കാളി നട്ട് വെച്ചാൽ മതി, പായ് വെച്ചാൽ മതി, വളർന്നു വരും, നമുക്ക് ആവശ്യത്തിനുള്ള സാധനം കിട്ടും. അപ്പം ഇത് മൂന്നും തക്കാളിയാണ്. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ തക്കാളിയും പയറും പുതിയതായിട്ട് നട്ട് വെച്ചേക്കുന്നതാണ് കേട്ടോ. ഇത് നമ്മൾ ചുമ്മാ ഗ്രോ ബാഗ് മേടിച്ച് അതിൻ്റെ ഒരു ഹാഫ് പോർഷൻ മണ്ണ് നിറച്ചിട്ട് അതിൻ്റെ അരി ഇട്ട് കഴിഞ്ഞിട്ട് മുളച്ച് കഴിഞ്ഞപ്പോൾ ബാക്കി ഫുള്ളിട്ട് മണ്ണിട്ട് നിറച്ച് വെച്ചേക്കുവാണ്. ഇനി പയ്യെ പയ്യെ വളർന്നു വന്നൊരു മൂന്നാല് മാസം കഴിയുമ്പോഴേക്കും നമുക്ക് അത്യാവശ്യം കാ കിട്ടാനുള്ള പരുവായിക്കോളും. കാണാനാണ് നമ്മുടെ വീട്ടിലെ ഇലിമ്പി മരം. ഇപ്പം അത്യാവശ്യം കായെല്ലാം തീയതി നിങ്ങളുടെ സമയമാണ്. അവിടെ ഇവിടെ കൊന്തണ്ടെണ്ണം ഉണ്ട്, ബാക്കി നമ്മളെല്ലാം പറിച്ചു അച്ചാർ ഇഷ്ടംപോലെ ഇട്ടു. പിന്നെ ഇലിമ്പിക്കായും ചെമ്മീനും കൂടെ തോരൻ വെക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അത് ഇഷ്ടംപോലെതാണ് നമ്മൾ ഉണ്ടാക്കിയായിരുന്നു. പിന്നെ കുറേയൊക്കെ ഉണങ്ങി വെച്ചിട്ടുണ്ട്, നമ്മൾ ഇലിമ്പിക്ക അരിഞ്ഞ് ഉപ്പിലിട്ട് ഉണങ്ങി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് അത്യാവശ്യം എപ്പോഴും കാ തരുന്നൊരു സാധനമാണ് ഇലിമ്പി. ഇപ്പം നമ്മൾ അടുത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കേരളത്തിൻ്റെ തനതായ സ്വന്തം കേരവൃക്ഷമാണ്. നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ നമ്മുടെ വീട്ടിലേക്കുള്ള മൊത്തം തേങ്ങ ഇവിടെ നിന്നാണ് കേട്ടോ. നമ്മൾ പുറത്ത് പോയിട്ട് തേങ്ങ ഒന്നും മേടിക്കാറൊന്നുമില്ല, നമുക്ക് നല്ല ഏതം തേങ്ങകളാണ് ഇവിടെ ഉള്ളത്. ഇഷ്ടംപോലെ തേങ്ങ കിട്ടാറുണ്ട്. പിന്നെ ഇതേ അടുത്ത് കാണുന്നതാണ് നമ്മുടെ ഇടുക്കിക്കാരുടെ സ്വന്തം സാധനമായിട്ടുള്ള കുരുമുളക് എന്ന് പറയുന്നത്. അപ്പോൾ സ്പൈസിങ്ങിന് വേണ്ടി നമുക്ക് വേറൊരിടത്തും പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ സ്വന്തം കുരുമുളക് ഉണ്ട്, നമ്മൾ എടുത്ത് പറിച്ച് ഉണക്കി നമ്മുടെ ആവശ്യം നമ്മൾ ഉപയോഗിക്കുന്നു. അത്യാവശ്യം എല്ലാവർക്കും ഓൾമോസ്റ്റ് എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനമാണ് സപ്പോട്ട എന്ന് പറയും. ഈ ചിക്കു ഷേക്ക് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, ചിക്കുസ്. അപ്പോൾ ഇതാണ് സപ്പോട്ടയ്ക്ക്. നമുക്കത് അത്യാവശ്യം ഉണ്ടായി കഴിഞ്ഞാൽ മരം നിറച്ച് കാ കിട്ടുന്നൊരു സാധനമാണ്. അത്യാവശ്യം എല്ലാവർക്കും ഇഷ്ടമായിരിക്കും സാധനം കഴിക്കാനായിട്ട്. ഇപ്പോൾ ചിക്കു ഉണ്ട് ഇവിടെ ഇഷ്ടംപോലെ. പിന്നെ ഉള്ളത് നമ്മുടെ സ്വന്തം ജാതിക്കയാണ്.
ജാതിക്കയുണ്ട് നമുക്ക് അത്യാവശ്യം. അപ്പോൾ ഇപ്പോൾ ജാതി പത്രിക്കൊക്കെ ആണെങ്കിലും പണ്ടുള്ള അമ്മച്ചിമാരൊക്കെ പറയുന്ന എന്തെങ്കിലും വയറിനൊക്കെ അസുഖം വന്നാൽ ജാതി പത്ര അല്ലെങ്കിൽ ജാതിക്കയുടെ കുരു അരച്ച് തേനിൽ ചരച്ച് കഴിച്ചാൽ മതി എന്നൊക്കെ. അപ്പം നമ്മൾ മൊത്തം ഇങ്ങനെ ഹെൽത്തി ആയിട്ട് നടക്കാനാണ് ആഗ്രഹിക്കുന്നത്. പേരക്ക, പേരക്ക ഇഷ്ടമല്ലാത്തവരായിട്ട് അത്യാവശ്യം ആരും തന്നെ ഉണ്ടാവത്തില്ല. എല്ലായിടത്തും വീട്ടിൽ കാണുന്ന ഒരു സാധനമാണ് പേരക്ക. മിക്കവാറും മജോറിറ്റി ആൾക്കാരും മുട്ട കഴിക്കുന്നവരായിരിക്കും അല്ലേ. മുട്ടയ്ക്കകത്ത് പ്രോട്ടീൻ ഉണ്ട്, ഹെൽത്തിയാണ്, നമുക്ക് മിക്കവർക്കും ഇഷ്ടമുള്ളൊരു സാധനമാണ്. അപ്പം നമ്മൾ എപ്പോഴും മുട്ടയ്ക്ക് വേണ്ടി പുറത്ത് പോകുന്നതിനേക്കാളും നമുക്ക് വീട്ടിലൊരു എട്ടുപത്തി കോഴി ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് മുട്ട കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു കാര്യം. അപ്പോൾ നമുക്കിവിടെ ഒരു കുഞ്ഞുകൂടുണ്ട്, ഒരു എട്ടുപത്തി കോഴിയുണ്ട്, നാടൻ കോഴിയാണ്, നമ്മളതിനെ മുട്ടയ്ക്ക് വേണ്ടിയിട്ട് വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. കുഞ്ഞുങ്ങളാണ്, പക്ഷെ വളർന്നു വരും. ഇപ്പം നിങ്ങൾ ഓർക്കും നിങ്ങൾക്ക് വീട്ടിൽ സ്ഥലം ഉള്ളതുകൊണ്ടല്ലേ ഇത്രയും സാധനം ഉണ്ടാക്കിയേക്കുന്നത്, സ്ഥലം ഇല്ലാത്തവരെന്നാ കാണിക്കുമെന്ന്. ചുമ്മാ അതാ കേട്ടോ, നമുക്ക് അതിനും മാത്രം ഏക്കർ കണക്കിന് സ്ഥലമൊന്നും വേണ്ട പച്ചക്കറിയൊക്കെ നട്ടു വെക്കാനായിട്ടോ. ഉള്ള സ്ഥലത്ത് പണി ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടോ, നമുക്ക് എന്ത് വേണം ഉണ്ടാക്കാം. ഇപ്പോൾ ഫസ്റ്റ് ഞാൻ പറഞ്ഞു, ഇവിടെ നമ്മുടെ വീടിൻ്റെ ബാക്കിൽ ഷെയ്ഡിൽ ഇപ്പം നിങ്ങൾ കണ്ടു ഗ്രോ ബാഗിൻ്റെ അകത്തൊക്കെ ഓരോ സാധനം വെച്ചേക്കുന്നത്. അങ്ങനെ നമുക്ക് ഇച്ചിരി സ്ഥലമുള്ളൂങ്കിൽ അവിടെ നമുക്ക് സാധനം വെക്കാം. പ്ലസ് അതുപോലെ തന്നെ നമുക്ക് വേറെ വെക്കാവുന്നൊരു സ്ഥലമാണ് നമ്മുടെ വാർക്കപ്പുറം എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ ഇവിടെ താഴെ മാത്രമല്ല, നമ്മൾ വാർക്കപ്പുറത്തും കുറച്ച് പച്ചക്കറിയൊക്കെ നട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് കാണിച്ചു തരാം. അപ്പോൾ നമ്മളിപ്പോൾ ടെറസിൽ വന്ന് നിൽക്കുവാണ്. ഇവിടെ നമ്മൾ അത്യാവശ്യം പച്ചക്കറിയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമുക്കിനി ഏതൊക്കെ ഇവിടെ ഉള്ളേ, എന്തൊക്കെ ഐറ്റംസ് ഉള്ളേ നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ വെള്ള കാന്താരി ഉണ്ടോ, നന്നായിട്ട് നമുക്ക് ഇത്തവണ ഇത് കിട്ടിയിട്ടുണ്ട്, കാന്താരി കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം ഞങ്ങളിവിടെ കപ്പയും കച്ചനും ചെയ്യുമ്പോൾ എന്ത് ചോദിച്ചാലും കാന്താരി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും, നമുക്ക് കഴിക്കാൻ ആവശ്യത്തിന് തരൂ. നല്ല ടേസ്റ്റുമാണ് കേട്ടോ, നല്ല സംഭവമാണ് വെള്ളക്കാന്താരി. അപ്പം ഇതാണ് ഞങ്ങളുടെ ഒരു ഐറ്റം. ഓക്കെ, ഇപ്പം അപ്പോൾ ഇതാണ് നമ്മുടെ വെണ്ട കേട്ടോ, ഇത്രയുണ്ട്. പിന്നെ ബാക്കിലും കുറച്ച് വെണ്ടയുണ്ട്. ഇതിപ്പോൾ ഉടുപ്പൊന്നും ഇല്ല, അതിൻ്റെ ഇലയൊക്കെ പോയതായിരുന്നു, ഭയങ്കര മഴയൊക്കെ ആയ കാരണം കുറേ ഇലയൊക്കെ പഴുത്തൊക്കെ പോയി. പിന്നെ ഇത് ഞങ്ങൾ നന്നായിട്ട് കായ എടുത്തത്, ഇപ്പം ഇതിൻ്റെ അകത്ത് ഒന്ന് രണ്ട് കായൊക്കെ എല്ലാത്തിലും അതിലിതിലൊക്കെ ഉണ്ട്. ബാക്കി ഓൾമോസ്റ്റ് കായും നമ്മൾ എടുത്തു. നമ്മൾ അത്യാവശ്യം എല്ലാത്തിനും ഇഷ്ടംപോലെയാണ്, വെണ്ടയ്ക്ക് തോരൻ വെക്കാനും സാമ്പാറിടാനൊക്കെ കിട്ടിയായിരുന്നു, പുതിയ കായൊക്കെ വരുന്നുണ്ട്. അപ്പം ഇതാണ് വെണ്ട. അപ്പം ഇതാണ് ഞാൻ ആദ്യമേ പറഞ്ഞു, നമുക്ക് അധികം സ്ഥലമൊന്നും വേണ്ട, ഇതുപോലെ കുറച്ച് ഗ്രോ ബാഗ് ഉണ്ടെങ്കിൽ നമുക്ക് എവിടെ വേണോ ഉള്ള സ്ഥലത്ത് ഇതുപോലെ വെണ്ടയ്ക്കയോ തക്കാളിയോ ഒക്കെ നടാം. ഇതൊരു പുതിയ സംഭവമാണ്, നമുക്കും വലിയ പരിചയമൊന്നുമില്ല, നമ്മുടെ ഒരു പരിചയക്കാരെ ആൾക്കാരെ തന്നതാണ്. ന്യൂക്കല പ്ലാന്റ് എന്ന് ആണ് പറയുന്നത്. ഇതിൻ്റെ അകത്ത് കണ്ടോ, ഇങ്ങനെ ചെറിയൊരു കാ പോലെ ഇതിൻ്റെ അകത്തുനിന്ന് ലീഫ് വരുന്ന കുറേ ഉണ്ടാസുണ്ട് കണ്ടോ. അപ്പോൾ ഇതാണ് ഇതിൽ നമ്മൾ കഴിക്കുന്ന സാധനം. ഇത് ഒരുപാട് മൂക്കുന്നതിന് മുമ്പ് നമ്മൾ ഈ കാ കട്ട് ചെയ്തിട്ട്, അതായത് കയറി വരുന്ന ഇലയുടെ പോർഷൻസ് കണ്ടോ, ഇതോടുകൂടി ഈ കാ കട്ട് ചെയ്തിട്ട് തോരൻ വെച്ച് കഴിക്കും. പിന്നെ ഇതിങ്ങനെ നമ്മൾ നോർമലി നോർത്ത് ഇന്ത്യൻസിൻ്റെ ഫുഡിലെ വിഭവങ്ങൾ പോലെ മഞ്ചൂറിയനും അതുപോലെ തന്നെ കുറുമയൊക്കെ വെച്ച് കഴിക്കാറുണ്ട്, നല്ലതാണെന്നും പറയുന്നത്. ഇതൊരു നമ്മുടെ ക്യാബേജിൻ്റെ ഒക്കെ വർഗ്ഗത്തിൽപ്പെട്ട ഒരു സംഭവമാണ് ന്യൂക്കല. ദേ ഇതാണ് കേട്ടോ നമ്മുടെ ക്യാരറ്റ് എന്ന് പറയുന്നത്. നട്ടിട്ടേ ഉള്ളൂ, നമ്മൾ 3 മാസമാണ് ക്യാരറ്റ് നട്ട് കഴിഞ്ഞിട്ട് ഹാർവെസ്റ്റ് ചെയ്യുന്നൊരു ടൈം പരിധി പറയുന്നത്. ഇത് നമ്മുടെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണേ, അറിയത്തില്ല നമുക്കിത് എങ്ങനെയാവുമെന്ന്. നമ്മളൊരു സെപ്റ്റംബർ പകുതിയൊക്കെ ആയപ്പോഴേ നട്ടെ, ഇപ്പോൾ ഡിസംബർ കഴിയുമ്പോഴേക്കും സെറ്റാവും എന്നുള്ള വിശ്വാസം നട്ടേക്കുമാണ്. പക്ഷെ നല്ല ഗ്രോത്ത് ഉണ്ട് കേട്ടോ, നമ്മൾ നട്ടതൊന്നും പോയിട്ടില്ല, കംപ്ലീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്. ഇതിനിപ്പോൾ നമ്മുടെ ടെറസിലെ ലാസ്റ്റ് ഐറ്റമാണ് പാഷൻ ഫ്രൂട്ട്. നമുക്ക് രണ്ടെണ്ണം ഉണ്ടായിരുന്നു, ഒരെണ്ണത്തിൻ്റെ കംപ്ലീറ്റ് കായെല്ലാം കിട്ടി നമ്മൾ പറിച്ച് അതുകൊണ്ട് ജ്യൂസും വൈനൊക്കെ ഇട്ടിട്ട് സെറ്റ് കഴിഞ്ഞതാണ്. ഇതിപ്പോൾ അടുത്തത് കയറി വരുന്നതാണ്, കയറി വരുന്നേ ഉള്ളൂ. 2 കായുണ്ട്, ഇതാ ഒരു വലിയ കായുണ്ട്, ഒരു കുഞ്ഞു കായുമുണ്ട്. അപ്പോൾ ഇതും നമ്മൾ ആവശ്യത്തിനനുസരിച്ച് വളർത്തിയെടുക്കുക, അതിനാണ് ഈ വലയൊക്കെ കെട്ടി കൊടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്യണം. നമ്മൾ ലോക്ക്ഡൗൺ ആണെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്, നമ്മൾ നമ്മുടെ വീട്ടുകാരെ സൂക്ഷിക്കണം. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ്സ് നമ്മുടെ തന്നെ വീട്ടിൽ വെച്ചുണ്ടാക്കി കഴിക്കാൻ നമുക്ക് പറ്റും. അപ്പോൾ അത്രേ ഉള്ളൂ, കുറച്ച് സ്ഥലം ഉള്ളൂങ്കിലും ഉള്ള സ്ഥലത്ത് കുറച്ചൊന്ന് കഷ്ടപ്പെട്ടാൽ മതി, എന്നേ നമുക്ക് ഇഷ്ടംപോലെ സാധനം ഉണ്ടാക്കിയെടുക്കാം. അറ്റ്ലീസ്റ്റ് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനമൊക്കെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങളും ഈ ലോക്ക്ഡൗൺ ടൈമിൽ അല്ലെങ്കിൽ ഇപ്പോൾ അധികം പുറത്തിറങ്ങാൻ പറ്റാത്ത ടൈമിൽ മാക്സിമം വീട്ടിൽ തന്നെ ഫുഡ്സൊക്കെ പ്ലാന്റ്സൊക്കെ നട്ടുപിടിപ്പിച്ചിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ്സ് കഴിക്കാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും കമൻസ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ നിങ്ങൾ പറയണം. നിങ്ങളുടെ സജഷൻസ് ആണ് ഞങ്ങൾക്ക് കൂടുതലായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റുക. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബാക്കിയുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുകയും ചെയ്യാം. താങ്ക് യു. അടുത്ത വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ ബൈ.